നോർത്ത് കൊറിയയ്ക്ക് താക്കീതുമായിട്ട് ഇന്ത്യ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യയും നോർത്ത് കൊറിയയും തമ്മിലുള്ള ഒരു നയതന്ത്ര ബന്ധമെന്ന് പറയുന്നത് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയുന്ന കാര്യത്തെ നമ്മൾ ഓരോ ഇന്ത്യക്കാരും വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നോർത്ത് കൊറിയയുമായിട്ടുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധവും ഇന്ന് ആ ബന്ധത്തിൽ എങ്ങനെയെല്ലാമാണ് മാറ്റങ്ങൾ വരുന്നുവെന്നും അതെങ്ങനെ ഇന്ത്യ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായി കാണുക. സോ നോർത്ത് കൊറിയയെ പറ്റി നമ്മുടെ ഇതേ ചാനലിൽ തൊട്ട് മുമ്പായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ജപ്പാനും സൗത്ത് കൊറിയയ്ക്കും താക്കീത് നൽകിക്കൊണ്ട് നോർത്ത് കൊറിയ നടപ്പാക്കിയ ഒരു മിസൈൽ പരീക്ഷണവും അതെങ്ങനെയാണ് അമേരിക്കയ്ക്ക് പോലും ഒരു വെല്ലുവിളിയായി തീരുന്നു പറയുന്ന കാര്യങ്ങളെപ്പറ്റി വിശദീകരിച്ചതായിരുന്നു. ആ വീഡിയോ കണ്ട പലർക്കും അറിഞ്ഞിരിക്കാം, അന്ന് നോർത്ത് കൊറിയ തുടങ്ങിയത് പുതിയൊരു സംഘർഷ തുല്യമായ അവസ്ഥയിലോട്ടാണ്. കാരണം ജപ്പാനും സൗത്ത് കൊറിയയും നോർത്ത് കൊറിയ നടപ്പാക്കിയ മിസൈൽ ടെസ്റ്റിനെതിരെ രംഗത്ത് വരികയും ഇന്ന് ആ റീജ്യൻ മുഴുവനായിട്ടും എന്ന് വേണമെങ്കിലും ഒരു വെടിപൊട്ടാമെന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിൽ ഈ വിഷയത്തെ ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ എത്തിച്ചിരുന്നു. സെക്യൂരിറ്റി കൗൺസിൽ ടോട്ടലായിട്ട് 15 മെമ്പേഴ്സ് ആണ് ഉള്ളത്. ഈ 15 പേരിൽ 5 കൺട്രീസിന് പെർമനന്റ് മെമ്പർഷിപ്പ് ആണ് ഉള്ളത്. സോ അമേരിക്കയും റഷ്യയും ചൈനയും എല്ലാം തന്നെ ഈ പെർമനന്റ് മെമ്പർഷിപ്പ് അവർ ആ ഒരു കാര്യത്തിൽ ഒരു പ്രൗഢമായിട്ട് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ അലങ്കരിക്കുന്ന വ്യക്തികളാണ്. ഈ ഒരു മീറ്റിംഗിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്നിരിക്കുന്ന മീറ്റിംഗിൽ നോർത്ത് കൊറിയയുടെ വിഷയം ഈ സെക്യൂരിറ്റി കൗൺസിലെ നോൺ പെർമനന്റ് മെമ്പേഴ്സ് ആയിരിക്കുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്ത് കൊണ്ടുവന്നിരുന്നു. അതിൽ ഇന്ത്യ പറഞ്ഞൊരു പ്രതികരണമായിരുന്നു ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഫോറിൻ പോളിസി എത്രത്തോളം പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്ന് പറയുന്ന ഒരു വിഷയത്തെ കൃത്യമായി കാണിച്ചു തരുന്നത്. കാരണം ഇന്ത്യ ഏറ്റവും കൂടുതൽ ബന്ധം കൽപ്പിക്കുന്ന അല്ലെങ്കിൽ വാല്യൂ കൽപ്പിക്കുന്ന റിലേഷൻഷിപ്പാണ് ജപ്പാനുമായിട്ടുള്ളതും അമേരിക്കയുമായിട്ടുള്ളതെന്ന് പലപ്പോഴായിട്ട് പലതരത്തിൽ പല വാദങ്ങളിൽ ഉന്നയിക്കപ്പെടാറുണ്ട്. പക്ഷേ കൃത്യമായി വിശകലനം ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്ക് അമേരിക്കയെക്കാളും ഇമ്പോർട്ടൻസ് ജപ്പാൻ തന്നെയാണ്. കാരണം ജപ്പാൻ പല സന്ദർഭങ്ങളിലും ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട്. ഇന്നും ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിൽ പല റോഡുകൾ നിർമ്മിക്കുന്നതിനുള്ള ഫണ്ടിങ്ങും ജപ്പാൻ തന്നെ നൽകുന്നത്. ഇവൻ ഇന്ത്യയും ജപ്പാനും കൂടെ ശ്രീലങ്കയിലും മാൽദ്വീപ്സിലും എല്ലാം തന്നെ ഒരുമിച്ച് പല പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. സോ ജപ്പാന് ഒരു ഭീഷണിയാകുന്ന തരത്തിലായിരുന്നു നോർത്ത് കൊറിയ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മിസൈൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തത്. അതായത് ജപ്പാന്റെ മുകളിലൂടെ ഒരു ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്തുകൊണ്ട് ആ മിസൈൽ എത്രത്തോളം റിയൽ ലൈഫിൽ വർക്കൗട്ട് ആകുമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി നോർത്ത് കൊറിയ പരീക്ഷിച്ചിരുന്നു. അങ്ങനെ ഒരു മിസൈൽ ടെസ്റ്റ് നടത്തിയപ്പോൾ ഇതിനെ ലോകരാജ്യങ്ങൾ എതിർക്കുകയും എല്ലാ സെക്യൂരിറ്റി കൗൺസിലെ മെമ്പേഴ്സ് എല്ലാം തന്നെ ഇതിനെ രംഗത്ത് വരികയും ചെയ്തു, എക്സെപ്റ്റ് റഷ്യയും ചൈനയും ഒഴികെ. അങ്ങനെ ഇരുന്നപ്പോഴായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം വന്നത്. ഈ പ്രതികരണത്തിൽ പാകിസ്ഥാനും നല്ലൊരു തിരിച്ചടി ലഭിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യ പറഞ്ഞൊരു കാര്യമായിരുന്നു ഈ ഒരു റീജിയനിൽ വെറുതെ ഈ ന്യൂക്ലിയർ പ്രോഗ്രാമൊക്കെ കൊണ്ടുവന്നുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റാനായിട്ട് നോർത്ത് കൊറിയ ശ്രമിക്കുകയാണെന്നും ഈ ആണവായുധമുള്ള രാജ്യങ്ങൾ പോലും ഇന്ന് ആണവായുധത്തിൻ്റെ ആ ഒരു പവർ ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം അത്രമാത്രം അതൊരു ഡേഞ്ചറസ് വെപ്പണായിട്ട് മാറുകയാണ്. ഈ ഒരു വെപ്പൺ തങ്ങളുടെ കൈവശമുണ്ട്, അത് വേണമെങ്കിൽ ആരെയും ഇല്ലാതാക്കാൻ ഞങ്ങൾ ഉപയോഗിക്കുമെന്ന തരത്തിൽ നോർത്ത് കൊറിയ പ്രകടമാക്കുന്ന പല പ്രദർശനങ്ങളും ഈ മിസൈൽ ടെസ്റ്റ് ആണെങ്കിലും അടുത്തതായിട്ട് നടത്താൻ പോകുന്ന ന്യൂക്ലിയർ ടെസ്റ്റ് എന്ന് പറഞ്ഞ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്ന കാര്യമെല്ലാം തന്നെ അത്തരം ഒരു കോംപ്ലക്സ് ആയിരിക്കുന്ന സിറ്റുവേഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ പാടില്ല എന്നും ഇതിൽ നോർത്ത് കൊറിയ പല വർഷങ്ങളായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. പ്രത്യേകിച്ച് ഈ 1990s പാകിസ്ഥാന് ഒരു ന്യൂക്ലിയർ കേപ്പബിൾ ആയിരിക്കുന്ന കൺട്രി ആയിട്ട് മാറാൻ സാധ്യമായപ്പോൾ അതിൽ നോർത്ത് കൊറിയയുടെയും ഒപ്പം ഇറാന്റെയൊക്കെ പല സപ്പോർട്ട് ഉണ്ടായതായിട്ടുള്ള വാദങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പരിഗണിക്കാൻ സാധിക്കുക, നോർത്ത് കൊറിയയും പാകിസ്ഥാനും ലിബിയയും കൂടിയാണ് ന്യൂക്ലിയർ പ്രോഗ്രാംസ് അവർക്കിടയിൽ ശക്തമാക്കി മാറ്റുവാനായിട്ട് പല വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ ഡാറ്റയൊക്കെ അവർ കൃത്യമായിട്ട് പൈസ കൊടുത്തും മോഷ്ടിച്ചൊക്കെ കൊണ്ടുവന്നു പറയുന്ന കാര്യങ്ങൾ രംഗത്ത് വരുന്നത്. ഇങ്ങനെ കൊണ്ടുവന്ന ഡാറ്റ ഈ 3 രാജ്യങ്ങൾ കൂടെ ഒരുമിച്ച് വിശദീകരിച്ചിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് അതിനെപ്പറ്റി പഠിച്ചിട്ട് നോർത്ത് കൊറിയയും പാകിസ്ഥാനും ഒരുമിച്ചേർന്നുകൊണ്ടാണ് അവരുടെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്തു പറയുന്നൊരു വാദം നിലനിൽക്കുന്നുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ഈ പാകിസ്ഥാന്റെ ഈ ആണവ പരീക്ഷണങ്ങളെയൊക്കെ പിതാവായിട്ട് വിശേഷിപ്പിക്കുന്ന AQ Khan എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം 2003 പറഞ്ഞൊരു കാര്യമായിരുന്നു ലിബിയയും നോർത്ത് കൊറിയയും ഈ പാകിസ്ഥാനും ഒരുമിച്ചേർന്ന് ഈ ഒരു ന്യൂക്ലിയർ പ്രോഗ്രാമിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. ഈവൻ അതേ വ്യക്തി 2011 നോർത്ത് കൊറിയ പാകിസ്ഥാൻ്റെ അകത്തുള്ള പല ആർമി ജനറൽസിനെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പലതരം ന്യൂക്ലിയർ സീക്രറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടെന്നും ആ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് നോർത്ത് കൊറിയ ഒരു ആണവായുധം എന്ന് പറയുന്ന കാര്യത്തിലൂടെ എത്തിയെന്ന് പറയുന്ന കാര്യം പരിഗണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ആണവായുധം ഉപയോഗിച്ചിട്ട് നോർത്ത് കൊറിയ ഈ ഒരു റീജ്യൻ, ഈ കൊറിയൻ പെനിൻസുലയിലുള്ള ഈ ഒരു റീജ്യനിൽ ജപ്പാനും സൗത്ത് കൊറിയയ്ക്കും തൊട്ടടുത്തുള്ള രാജ്യങ്ങൾക്കും ഭീഷണിയായി മാറുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഒരു വിഷമഘട്ടത്തിലാണ് പോകുന്നു പറയുന്ന കാര്യം ഇന്ത്യ ഈ ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ ഉന്നയിച്ചിട്ടുണ്ട്. സോ ഇന്ത്യ ഇങ്ങനെ നോർത്ത് കൊറിയക്കെതിരെ വാദങ്ങൾ ഉന്നയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഫോറിൻ പോളിസി എത്രത്തോളം സ്ട്രോങ് ആയിട്ട് മാറുന്നുവെന്നൊരു സംശയം നിങ്ങൾക്കുണ്ടായേക്കാം.
ആ ഒരു സംശയങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യ മന്ത്രിയുടെ ഒരു പ്രധാനപ്പെട്ട അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട് ദി ഇന്ത്യ വേ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഫോറിൻ പോളിസിയിലെ ചേഞ്ചസ് ആണ് അതിൽ സൂചിപ്പിക്കുന്നത് ഈ പുസ്തകം വെറും 200 രൂപയ്ക്ക് ഇത് മാത്രമല്ല കേട്ടോ വേറെ 4000 രൂപയും വരുന്ന ബുക്സ് 200 രൂപയ്ക്ക് ഒരു വർഷം മുഴുവനും കേട്ടുകൊണ്ട് ആസ്വദിക്കാനായിട്ട് കുക്കു എഫ് എമ്മിൽ ഒരു ഓഫർ ഉണ്ട് 50% ആണ് അവർ നൽകുന്ന ഓഫർ സോ 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ബുക്സ് ആസ്വദിക്കാൻ സാധിക്കും ഇപ്പോൾ തന്നെ താഴെ കൊടുത്ത ലിങ്ക് വഴി സനു 50 എന്ന് പറയുന്ന ഒരു കൂപ്പൺ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ബെനിഫിറ്റ് നേടാൻ സാധിക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സോ ഈ ഒരു ഇന്ത്യയുടെ വിദേശ നയങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ എങ്ങനെയായിരുന്നു നോർത്ത് കൊറിയയുമായിട്ട് ഇന്ത്യൻ വിദേശ നയങ്ങൾ ഉണ്ടായിരുന്നു പറയുന്നൊരു കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിലും അതുപോലെ നോർത്ത് കൊറിയയിലും ഈ രണ്ട് രാജ്യങ്ങളുടെയും എംബസികൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഡൽഹിയിലെ നോർത്ത് കൊറിയൻ എംബസിയും നോർത്ത് കൊറിയയുടെ ക്യാപിറ്റൽ സിറ്റിയിലെ ഇന്ത്യയുടെ എംബസിയും സ്ഥിതി ചെയ്യുന്നുണ്ട് സോ ഇത്തരം ഒരു നയതന്ത്ര ബന്ധം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടെങ്കിലും ഇതത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ബന്ധമായിട്ടുള്ള നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യ നോർത്ത് കൊറിയയിലോട്ട് ഫുഡ് ഐറ്റംസും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സും എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് വർഷം പലതരത്തിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കിയിരുന്നു പ്രത്യേകിച്ച് $1 billion അടുത്ത് വാർഷിക ട്രേഡ് എത്തുന്ന രീതിയിൽ പോലും 2013 സമയങ്ങളിൽ നോർത്ത് കൊറിയയും ഇന്ത്യയും തമ്മിൽ ഉണ്ടായിരുന്നു ആ സമയത്തായിരുന്നു നോർത്ത് കൊറിയ വീണ്ടും ഒരു മിസൈൽ ടെസ്റ്റ് നടത്തിയിട്ട് ഐക്യരാഷ്ട്രസഭയുടെയൊക്കെ ഉപരോധം നേരിട്ടത് അങ്ങനെ ഉപരോധം നേരിട്ടപ്പോൾ ഇന്ത്യയും അവസാനം നോർത്ത് കൊറിയയുമായിട്ട് ഒരുതരം കച്ചവട ബന്ധവും സ്ഥാപിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലെത്തേണ്ടതായിട്ട് വന്നു അങ്ങനെയായിരുന്നു നോർത്ത് കൊറിയയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം ഒന്ന് ഇല്ലാതായി എന്ന് പറയാൻ സാധിക്കും ബട്ട് അങ്ങനെ ഒരു ബന്ധം ഇല്ലാതായാലും പല സന്ദർഭങ്ങളിൽ നോർത്ത് കൊറിയ ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട് ഇവൻ COVID-19 വന്നപ്പോൾ പോലും അവിടെ മെഡിക്കൽ എമർജൻസിക്കായിട്ട് ഏകദേശം 7 കോടി രൂപയുടെ അടുത്ത് $1 million ഇന്ത്യ നൽകിയിരുന്നു അങ്ങനെ പലപ്പോഴായിട്ടും പലതരത്തിൽ ഈ വേൾഡ് ഫുഡ് ഹെൽത്ത് ഫുഡ് പ്രോഗ്രാമിൻ്റെയും അതുപോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇന്ത്യ നോർത്ത് കൊറിയയെ സഹായിക്കാറുണ്ട് സോ ഇങ്ങനെ ഇന്ത്യയുടെ സഹായം നോർത്ത് കൊറിയയ്ക്ക് എത്തുന്നുണ്ടെങ്കിലും ഈ ഭാഗത്ത് സമാധാന അന്തരീക്ഷം നിലനിൽക്കാനായിട്ട് അവിടെയുള്ള റീജിയണൽ കൺട്രീസ് ശ്രമിക്കണമെന്നാണ് ഇന്ത്യ എപ്പോഴും ആവർത്തിച്ച് പറയുക ബട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് പലപ്പോഴും ചൈനയാണ് ഏറ്റവും കൂടുതൽ ശ്രമങ്ങൾ നടത്താറുള്ളത് ഈവൻ നോർത്ത് കൊറിയ ഇന്ന് റഷ്യയെക്കാളും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തങ്ങൾക്ക് വേണ്ട ആവശ്യം നിറവേറ്റാനായിട്ട് ചൈന ശ്രമിക്കുന്നുണ്ട് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പോലും ചൈനയ്ക്കൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ചൈനയുടെ സമീപത്തോട്ട് അമേരിക്കയുടെ കപ്പലുകൾ വരുന്നു അല്ലെങ്കിൽ അമേരിക്ക അവിടെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നു പറയുമ്പോൾ നോർത്ത് കൊറിയയുടെ വിഷയം അവിടെ കൊണ്ടുവരാനായിട്ട് ചൈന ശ്രമിക്കാറുണ്ട് സോ അങ്ങനത്തെ ഒരു ചൈനയുടെ പല പോളിസിയും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ ഇതേ വിഷയത്തിൽ തന്നെ ചൈന പറഞ്ഞിരിക്കുന്നത് ഈ ഒരു റീജിയനിൽ അമേരിക്ക വിഷം കലർത്തുകയാണെന്നും ഈ വിഷം കലർത്തിയിട്ട് അവിടെയുള്ള രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നുമാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു ടെസ്റ്റിന് ശേഷം ചൈന പറഞ്ഞിരിക്കുന്നത് മറുഭാഗത്ത് അമേരിക്ക നോർത്ത് കൊറിയ ഈ ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിലെ 2 permanent മെമ്പേഴ്സിൻ്റെ ഒരു സപ്പോർട്ടോടുകൂടിയാണ് അവരിന്നും അവരുടെ ശക്തമായ പല നീക്കങ്ങൾ നടപ്പാക്കുന്നതെന്നും ഇത് ലോകത്തിൻ്റെ സമാധാനത്തിന് ഭീഷണിയാണെന്നും സൂചിപ്പിച്ചു സോ അമേരിക്ക UK അതുപോലെ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ നോർത്ത് കൊറിയയുടെ ഈ ഒരു നീക്കത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ നോർത്ത് കൊറിയ പറഞ്ഞ ഒരു മേജർ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ഞങ്ങൾ നടപ്പാക്കിയത് ഞങ്ങളുടെ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയുള്ള ഒരു നീക്കമാണെന്നും ഇത് അമേരിക്ക ഇങ്ങോട്ട് വന്ന് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നുവെന്നാണ് അവർ സൂചിപ്പിച്ചത് കാരണം ഈ ഭാഗത്ത് നോർത്ത് കൊറിയ ഒരു മിസൈൽ ടെസ്റ്റ് നടത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് അമേരിക്ക ജപ്പാൻ ഈ സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു മ്യൂച്വൽ ജോയിന്റ് ഡ്രിൽ നടത്തിയിരുന്നു ഈ ഒരു അവർ ഒരുമിച്ച് നടത്തിയ മിലിറ്ററി ഡ്രില്ല് നോർത്ത് കൊറിയ കാണുന്നത് തങ്ങളെ ആക്രമിക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നോർത്ത് കൊറിയ എന്ന് പറയുന്ന ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യമല്ല അവിടെ ഏകാധിപത്യം ഉള്ളത് സോ ഏകാധിപതിയായിരിക്കുന്ന കിം ജോങ് ഉൻ വിചാരിച്ചു തന്നെ ചിലപ്പോൾ അമേരിക്ക തട്ടിക്കളയുമെന്ന് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് തൻ്റെ പവർ കാണിച്ചു കൊടുക്കാനായിട്ട് കിം ജോങ് ഉൻ നടപ്പാക്കിയ നീക്കമായിട്ടും ഇതിനെ വിശദീകരിച്ചിരുന്നു നമ്മൾ പഴയ വീഡിയോ സംസാരിച്ചൊരു കാര്യമാണ് ഇത്തരത്തിൽ നോർത്ത് കൊറിയ ഈ ഒരു ഭാഗത്ത് പ്രശ്നമുണ്ടാക്കുമ്പോൾ ഇന്ത്യൻ ഫോറിൻ പോളിസിയിലും പല ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നു പറയുന്ന കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇന്ത്യ ഈ ഒരു റീജിയനിലെ ജപ്പാൻ്റെ ഒരു പ്രസസ് കൊണ്ട് മാത്രമാണ് കൂടുതൽ ജപ്പാൻ അനുകൂലമായ തീരുമാനമെടുക്കാനായിട്ട് നിർബന്ധിതരായിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഇന്ത്യയുടെ തീരുമാനം എങ്ങനെയായിരിക്കും എന്ന് പറയുന്ന ചോദ്യം ഒരു രസകരമായ ചോദ്യം തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ആ ഒരു വിഷയത്തെപ്പറ്റി താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും ഈ ഒരു വിഷയങ്ങളെപ്പറ്റിയെല്ലാം തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയാൻ ശ്രമിക്കുക ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പോലും റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധത്തിൽ പല വഴിത്തിരിവും സംഭവിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളെപ്പറ്റി വൈകാതെ അടുത്തൊരു വീഡിയോയിൽ വിശദമായി സംസാരിക്കാം സോ നിങ്ങൾക്ക് ഓവറോൾ ആയിട്ട് നമ്മുടെ ഈ ഒരു ചാനലിനെ പറ്റിയും ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം പിന്നെ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക സോ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു ഫോർ വാച്ചിസ് വീഡിയോ ജയ് ഹിന്ദ്